കെട്ടുകാര്യസ്ഥതയുടെ ബാക്കിപത്രമായി ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ നീന്തൽകുളം. ഒരു സർക്കാർ സംവിധാനം എങ്ങനെ കുളമാക്കാമെന്നതിന് നേർക്കാഴ്ചയാണ് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ നീന്തൽകുളം. നൂറുകണക്കിന് നീന്തൽ താരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചിറ്റൂർ കോളേജിലെ നീന്തൽകുളം പിടിപ്പുകേടിന്റെയും അറിവില്ലായ്മയുടെയും ബാക്കിപത്രമാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നീന്തൽകുളം നിർമ്മിച്ചത്. ശാസ്ത്രീയമായ മത്സരങ്ങൾ നടത്താൻ കഴിയും വിധം നീന്തൽകുളം നിർമ്മിക്കാൻ കഴിയുന്നവരോ അനുഭവസമ്പത്തുള്ളവരോ നീന്തൽ മത്സരം എന്തെന്നോ മത്സരം നടക്കാനാവശ്യമായ നീന്തൽകുളം ഏതെന്നോ അറിയാത്ത ഒരു നീന്തൽ മത്സരം പോലും കാണാത്തവർ രൂപരേഖ തയ്യാറാക്കി നിർമ്മിച്ചതാണ് നീന്തൽകുളം. ആധുനിക നീന്തൽകുളത്തിന് 50 മീറ്റർ നീളവും 25 മീറ്റർ വീതിയും വേണം. കൂടാതെ ടച്ച് പാഡ് സ്ഥാപിക്കാൻ ആവശ്യമായ 1 സെന്റിമീറ്റർ കൂടി നീളത്തിൽ അധികം കാണണം. എന്നാലേ 2.5 മീറ്റർ വീതിയിൽ 8 ട്രാക്കും ഇരുവശങ്ങളിലുമായി 2 0 ട്രാക്കുമായി മത്സരങ്ങൾ നടത്താനാവശ്യമായ നീന്തൽകുളമാവുകയുള്ളൂ. അത്രയ്ക്ക് ആധുനിക സംവിധാനം വേണ്ടായെങ്കിൽ മിനിമം 50 മീറ്റർ നീളവും 20 മീറ്റർ വീതിയുമുണ്ടെങ്കിൽ സംസ്ഥാന മത്സരങ്ങളെങ്കിലും പരിമിതമായി നടത്താനും ശാസ്ത്രീയമായി നീന്തൽ പരിശീലനം നടത്താനും വാട്ടർപോളോ മത്സരങ്ങളും പരിശീലനവും നടത്താനും കഴിയും. എന്നാൽ കോളേജിലെ നീന്തൽകുളത്തിന്റെ വീതിയും നീളവും ഇതിലൊന്നും വരാത്തതാണ്. സബ് ജൂനിയർ ജൂനിയർ മത്സരങ്ങളോ ജില്ലാ മത്സര ഇനങ്ങളോ നടത്താൻ 25 മീറ്റർ നീളവും 15 മീറ്റർ വീതിയും കിട്ടിയാൽ തൽക്കാലം ഒപ്പിക്കാനും പരിശീലനം നടത്താനും കഴിയും. 25 മീറ്ററിന്റെയും 50 മീറ്ററിന്റെയും ഇടയിൽ കൺസൾട്ടൻസി ഏജൻസിയുടെ ഭാവനയിൽ വിരിഞ്ഞ അളവിലാണ് നീന്തൽകുളം നിർമ്മിച്ചത്. സ്റ്റാർട്ടിംഗ് ബ്ലോക്കുകളും ശാസ്ത്രീയമല്ല. ഇതെല്ലാമാണെങ്കിലും നീന്തൽകുളത്തിന് അത്യാവശ്യമായ വെള്ളം, ജലശുദ്ധീകരണ ശാല എന്നിവയുമില്ല. ഇതൊന്നുമില്ലാതെ സ്റ്റാർ ഹോട്ടലുകളിലും സ്റ്റാർ ക്ലബ്ബുകളിലും ഫ്ളാറ്റ് സമുച്ചയങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ആഡംബരത്തിന് നിർമ്മിക്കുന്ന നീന്തൽകുളം നിർമ്മിച്ച പരിചയം മാത്രമുള്ള കൺസൾട്ടൻസിയും കരാർ കമ്പനിയും നിർമ്മിച്ച നീന്തൽകുളം ഒരു ദിവസം പോലും ഉപയോഗിക്കാതെ കാടുകയറിക്കിടക്കുകയാണ്. കിഫ്ബി പാതിവഴിയിൽ നിർത്തിയ 25 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമുള്ള നീന്തൽകുളം പണിപൂർത്തിയാക്കി കോളേജിന് കൈമാറാത്തതിനാൽ കാടുപിടിച്ച് ചെടികൾ വളർന്ന് ടൈലുകളിളകി തുരുമ്പെടുത്ത് ജീർണാവസ്ഥയിലാണ് നിലവിൽ നീന്തൽകുളം. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 2018 നിർമ്മാണം തുടങ്ങി 2021 അന്നത്തെ സംസ്ഥാന കായിക മന്ത്രി ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്ത നീന്തൽകുളത്തിന്റെ നിർമ്മാണ ചുമതല കിറ്റ്കോക്കാണ്. നൂറുകണക്കിന് ദേശീയ, സംസ്ഥാന, യൂണിവേഴ്സിറ്റി, അന്തർ യൂണിവേഴ്സിറ്റി നീന്തൽ താരങ്ങൾ പഠിച്ചിറങ്ങിയ ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ നീന്തൽകുളം നീന്തലറിയുന്ന പരിചയസമ്പന്നരുമായി ആലോചിച്ച് പുനർനിർമ്മിച്ചാൽ നൂറുകണക്കിന് നീന്തൽ താരങ്ങൾക്ക് പരിശീലനം നടത്താനും മത്സരങ്ങൾ നടത്താനും കഴിയും. UTV ന്യൂസ്, പാലക്കാട്.